السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. മനുഷ്യനെ മറ്റു ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന വലിയൊരു ഘടകമാണ് യുക്തിവിചാരം എന്നുള്ളത്. മറ്റു പല ജീവികൾക്കും ഇല്ലാതെ പോയതും അതാണ്. എന്നാൽ മനുഷ്യന് തന്നെ അവൻ്റെ യുക്തിവിചാരത്തിൽ ധാരാളം തെറ്റുകൾ പറ്റാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തയെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ ഒരു വിജ്ഞാനശാഖ ആവശ്യമായി വന്നു. അതാണല്ലോ ലോജിക് അല്ലെങ്കിൽ ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്നത്. ഈ ഇൽമുൽ മന്തിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സില്ലോജിസം അഥവാ ഹുജ്ജത്ത് എന്നറിയപ്പെടുന്നത്. നമുക്കറിയുന്ന കാര്യങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തി ഒരു കൃത്യമായ രൂപത്തിലുള്ള യുക്തിവിചാരത്തിലൂടെ നമുക്കറിയാത്ത പുതിയൊരു കാര്യത്തിലേക്ക് എത്തുന്നതിനാണല്ലോ ഹുജ്ജത്ത് അല്ലെങ്കിൽ സില്ലോജിസം എന്ന് പറയുന്നത്. ഈ സില്ലോജിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണല്ലോ പ്രിപ്പോസിഷൻ അഥവാ ഖളിയ എന്നറിയപ്പെടുന്നത്. ഈ ഖളിയകളെയാണ് അല്ലെങ്കിൽ ഈ പ്രിപ്പോസിഷനുകളെയാണ് നമ്മൾ കൃത്യമായ രൂപത്തിൽ ഒരുക്കി പുതിയൊരു ഇൽമ്, പുതിയൊരു അറിവ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രിപ്പോസിഷന് ധാരാളം ഹുക്കുമുകളുണ്ട്, വിധികളുണ്ട്, വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് തനാഖുദ്, കോൺട്രഡിക്റ്ററി ഒപ്പോസിഷൻ എന്ന് പറയാം. എന്താണ് ഈ തനാഖുദ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുക. ഇഖ്തിലാഫുൽ ഖളിയത്തൈനി ബിഹൈസു യൽസമു ലിദാത്തിഹി മിൻ സിദ്ഖി കുല്ലിൻ കിദ്ബുൽ ഉഖ്റ. രണ്ട് പ്രിപ്പോസിഷനുകൾ, രണ്ട് വാക്യങ്ങൾ എതിരാവുക, അതിൽ ഒന്ന് സത്യമാണെങ്കിൽ മറ്റൊന്ന് കളവാകൽ നിർബന്ധമാണ്. ആ രൂപത്തിൽ രണ്ട് വാക്യങ്ങൾ ആകുന്നതിനെയാണ് തനാഖുദ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഗ്രീക്ക് കാലത്തെ ലോജിക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ തൻ്റെ ഒരു ലഘുലേഖയായ ഓൺ ഇൻ്റർപ്രറ്റേഷൻ എന്ന ലഘുലേഖയിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്നൊരു സംജ്ഞ പറയുന്നതായി കാണാം. ഇതിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ കോൺട്രഡിക്റ്ററി, സബൾട്ടേൺ, സബ് കോൺട്രറീസ്, അതുപോലെ കോൺട്രറീസ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കോൺട്രഡിക്റ്ററി എന്നുള്ളത്. സത്യത്തിൽ BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ ലഘുലേഖയിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് ഇന്ന് പ്രചരിക്കുന്ന ഈ സ്ക്വയർ, ഈ ഡയഗ്രാം ആ ലഘുലേഖയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് പിന്നീട് AD 500-കളിൽ വന്ന അപ്പുലിയൻസ്, പോത്തിയസ് എന്ന് പറയുന്ന രണ്ട് ആളുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നിർമ്മിച്ചത്. എന്നാൽ ആ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ ധാരാളം പ്രശ്നങ്ങൾ ഉദ്ധരിക്കുകയും പിന്നീട് അതിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടാകുകയും. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ വളരെ പ്രധാനപ്പെട്ട ഈ കോൺട്രഡിക്റ്ററി അഥവാ ഈ തനാഖുദ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കോൺട്രഡിക്റ്ററി എന്ന് പറയുന്ന ഈ വിശേഷണം രണ്ട് ഖളിയക്ക് വരണമെങ്കിൽ, രണ്ട് പ്രിപ്പോസിഷന്, രണ്ട് വാക്യത്തിന് വരണമെങ്കിൽ അതിന് പ്രധാനമായും രണ്ട് ഷർത്തുകളാണ്, രണ്ട് നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആ രണ്ട് കഥയെയും രണ്ട് വാക്യവും 8 കാര്യങ്ങളിൽ യോജിക്കണം. ആ 8 കാര്യങ്ങളിൽ യോജിച്ചാൽ മാത്രമാണ് അവിടെ നമ്മൾ ഈ വിശേഷണം നമ്മൾ പറയുകയുള്ളൂ. ഒന്ന്, അതിൻ്റെ സബ്ജക്റ്റ് ഒന്നാകണം, മൗലു ഒന്നാകണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളതും രണ്ട് വാക്യങ്ങൾ തമ്മിൽ തനാഖുദില്ല, അവിടെ ഈ വിശേഷണം കോൺട്രഡിക്റ്ററി ഇല്ല. കാരണം ഇവിടെ ഞാൻ നിൽക്കുന്നു എന്നതിലെ സബ്ജക്റ്റായ ഞാനും നിങ്ങൾ ഇരിക്കുന്നു എന്നതിലെ നിങ്ങൾ എന്ന സബ്ജക്റ്റ് രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്യത്തിൻ്റെ ഇടയിൽ തനാഖുദ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രണ്ട് വാക്യവും തമ്മിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അഥവാ അതിൻ്റെ മഹ്മൂല് ഒന്നാകണം. ഒന്നിൽ പറഞ്ഞത് അവൻ നിൽക്കുന്നു, രണ്ടാമത്തതിൽ പറയുന്നത് അവൻ പാട്ടുപാടുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയവും ഇവിടെ രണ്ടിൻ്റെയും മഹ്മൂൽ ആട്രിബ്യൂട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തനാഖുദ് വരുന്നതല്ല. അതുപോലെ തന്നെ ദ ടൈം യോജിക്കേണ്ട മറ്റൊരു മാറ്ററാണ് ജമാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു, കുറച്ച് മുമ്പ് ഞാൻ ഇരിക്കുകയായിരുന്നു, ഇത് രണ്ടും തമ്മിൽ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ നിൽക്കുന്നില്ല, ഈ രണ്ട് വാക്യവും തമ്മിലും വൈരുദ്ധ്യമില്ല. അതുപോലെ തന്നെ മക്കാനി അഥവാ പ്ലേസ്, കണ്ടീഷൻ എന്നിവയിലെല്ലാം ഇതേ രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ യോജിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യോജിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോസിഷൻ എന്നുള്ളത്, അഥവാ ഇദാഫത്ത്. അവൻ ഷാക്കിറിൻ്റെ വാപ്പയാണ് എന്നുള്ളതും അവൻ സെയ്ദിൻ്റെ മകനാണ് എന്നുള്ളതും എന്തില്ല, തനാഖുദില്ല. കാരണം അവിടെ ഇലാഫത്ത് വ്യത്യാസമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുല്ലും ജുസുവും ദ വോൾ, അതും യോജിക്കേണ്ട മേഖലയാണ്. അതുപോലെ തന്നെ ബിൽഖുവ ബിൽഫീൽ അഥവാ അതിൻ്റെ ക്യാപ്പബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ റിയാലിറ്റിയും യോജിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് 3 കാര്യത്തിൽ വിയോജിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ, അതിൻ്റെ കമ്മിൽ വിയോജിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡിൽ, അതായത് അതിൻ്റെ കൈഫിൽ വിയോജിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ജിഹത്ത്, അതിൻ്റെ മോഡറേഷൻ, ഇവയിൽ വിയോജിക്കൽ ഷർത്താണ്. ഈ രൂപത്തിലുള്ള 2 ഷർത്തുകൾ വന്നാൽ മാത്രമാണ് 2 വാക്യങ്ങൾക്കിടയിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള തനാഖുദ് സംഭവിക്കുക. ഇനി അതേപോലെ തന്നെ ലോജിക്കിലെ വളരെ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷനിൽപ്പെട്ടതാണ് ഈ മോഡറേറ്റഡ് പ്രിപ്പോസിഷൻസ്. അവകൾക്കിടയിലും ഇതേപോലെ തനാഖുദ് സംഭവിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് അബ്സല്യൂട്ട് ഇമ്പറേറ്റീവ് അഥവാ അൽ ലറൂറിയ മുത്തലക്കിൻ്റെയും അതുപോലെ ജനറൽ കൺസീവബിൾ അഥവാ അൽ മുംകിന ആമ, ഇവ രണ്ടിൻ്റെയും ഇടയിലും ഇതേ രൂപത്തിൽ തനാഖുദ് ഉണ്ടാകുന്നതാണ്. കാരണം ലറൂറിയ മുത്തലക്ക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് എല്ലാ സമയവും എന്നല്ല, ആ വസ്തു ഉണ്ടാകുന്നത് എപ്പോഴൊക്കെ ഉണ്ടോ ആ വസ്തു നിങ്ങൾക്ക് കിട്ടുമ്പോഴല്ല, അല്ലെങ്കിൽ ആ വസ്തു ഇവിടെ ഉണ്ടാകുമ്പോഴെല്ലാം അത് ഈ വിശേഷണം ഉടയിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇന്ന വിശേഷണം ഇല്ലാതിരിക്കൽ നിർബന്ധമാണ് എന്ന വിധി വരുന്നതിനാണല്ലോ ലറൂറിയ മുത്തലക്ക എന്ന് പറയുന്നത്. ഉദാഹരണം ഒരു മനുഷ്യനായിരിക്കുന്ന കാലത്തോളം അവൻ നാത്വികാകണം എന്ന് വിചാരചിന്തയുള്ള ആളാകണം എന്നുള്ളത് ലറൂറിയ മുത്തലക്കയാണ്. അതിൻ്റെ നഖീദയാണ്, അതിൻ്റെ തനാഖുദായിട്ട് വരുന്നതാണ് അൽ മുംകിന ആമ. മുംകിന ആമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പോസിറ്റ് സൈഡിലുള്ള ലറൂറത്തിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അപ്പോൾ നഖീദ് കുല്ലി ഷൈഇൻ റഫ്ഉഹു എന്നാണല്ലോ, ഏതൊരു വസ്തുവിൻ്റെയും നഖീദ എന്ന് പറഞ്ഞാൽ അതില്ലാതിരിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായും മുംകിന ആമയിൽ ലറൂറത്തില്ല എന്നുള്ളതാണ്, നേരെ മറിച്ച് ലറൂറിയ മുത്തലക്കിൽ ലറൂറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവ രണ്ടും തമ്മിൽ തനാഖുദാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ മൂജബ കുല്ലി യൂണിവേഴ്സൽ അഫർമേറ്റീവ് സാലിബ ജുസീനോട് അഥവാ പാർട്ടിക്കൽ നെഗറ്റീവിനോട് ഈ രൂപത്തിൽ തനാഖുദ് ഉണ്ടാകുന്നതാണ്, കോൺട്രക്ടറി ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സാലിബ കുല്ലി യൂണിവേഴ്സൽ നെഗറ്റീവിനോട് പാർട്ടിക്കൽ അഫർമേറ്റീവ് മൂജിബ ജുസി തനാഖുദാകുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി സാധിച്ചാൽ നാം ഒരു സംവാദത്തിലോ അല്ലെങ്കിൽ വാദപ്രതിവാദത്തിലോ ഒക്കെ ആണെങ്കിൽ ഈ തനാഖുദുള്ള രണ്ട് വാക്യങ്ങളിൽ നിന്നുള്ള ഒരു വാക്യം കളവാണെന്ന് ഞാൻ സിമ്പിളായിട്ട് നാം സ്ഥിരപ്പെടുത്തിയാൽ മറ്റേ കളിയ സത്യമാണെന്നുള്ളത് നാം പിന്നീട് വാദിക്കേണ്ടി വരില്ല. ഇതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.